വെൽക്കം ബാക്ക് പെർഫോമൻസ് മെക്കാനിക് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ഫോർഡിൻ്റെ F650 എന്ന് പറയുന്ന ഒരു വാഹനത്തിൻ്റെ ചെറിയ ടെക്നിക്കലായിട്ട് വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോറ, ഇപ്പോൾ ഫോർഡിൻ്റെ F650 എന്ന് പറയുന്നൊരു വാഹനത്തിൻ്റെ ടെക്നിക്കലായിട്ടുള്ള വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നാട്ടിൽ ബോബി ചെമ്മണ്ടൂരിൻ്റെ അടുത്ത് ഈ ഒരു വാഹനമുണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ വീഡിയോ യൂട്യൂബിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലത്തെ ഒരു വാഹനം ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടെക്നിക്കലായിട്ടുള്ള ചെറിയ വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഫോർഡിൻ്റെ 650 എന്ന് പറയുമ്പോൾ ഫോർഡിൻ്റെ എഫ് സീരീസ് ആണ്. അപ്പോൾ എഫ് സീരീസിൽ കുറേ വാഹനങ്ങൾ വരുന്നുണ്ട്. F100 ഇത് തുടങ്ങുന്നത്. F100 എന്ന് പറയുന്നൊരു പഴയൊരു വാഹനമാണ്. പിന്നെ 150 ഉണ്ട്, 250, 350, 450 അങ്ങനെ പോകുന്നുണ്ട്. 750 അതിൻ്റെ മേലെയും ചില വാഹനങ്ങൾ വരുന്നുണ്ട്, ആ ഒരു സീരീസിൽ വരുന്ന വാഹനങ്ങൾ. അപ്പോൾ ഈ എഫ് സീരീസ് ഫുള്ള് പിക്കപ്പാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പിക്കപ്പിൻ്റെ ഒരു ടെക്നിക്കലായിട്ടുള്ള വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ പവർ സ്ട്രോക്ക് എന്ന് പറയുന്ന ഒരു ഡീസൽ എഞ്ചിനാണ് വരുന്നത്. 6.7 liter ആണ് ആ എഞ്ചിൻ്റെ കപ്പാസിറ്റി വരുന്നത്. മോസ്റ്റ് ഹെവി ആയിട്ടുള്ളൊരു എഞ്ചിനാണ് അതിൽ വരുന്നത്. അതേപോലെ അതിൽ വലിയ ടർബോ ചാർജറും അതേപോലെ തന്നെ നല്ല വലുപ്പം കൂടിയിട്ടുള്ള ടോർക്ക് കൺവെർട്ടറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വെളിയിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി മനസ്സിലാക്കുക. അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോൾ വീടുകളടക്കം. ഇതാണ് ഫോർഡിൻ്റെ ആ വലിയ വാഹനം കേട്ടോ. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ ഇത് ഇറക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, അത് നേരിട്ട് കണ്ട് നമുക്ക് മനസ്സിലാവും. കാരണം അത് അത്രമാത്രം ഭീമാകാരമായ ഒരു ട്രക്കാണിത്. സാധാരണ ട്രക്കിൽ നിന്ന് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതൊന്നും കൂടി നമ്മളെ അട്രാക്റ്റ് ചെയ്യും ഈ ഒരു സംഭവം. ലേശം ഒരു ഭീമാകാരമായ എന്താ പറയുക വാഹനം പോലെ തോന്നുന്നത് കണ്ടു കഴിഞ്ഞാൽ. കാരണം അതിനൊരു നല്ല ഹൈറ്റ് ഉണ്ട്. അതിൻ്റെ മിറർ നിൽക്കുന്നതിനെ ഒരു 6 ഫീറ്റ് മേലെയാണ് ആ മിററിൻ്റെ ഉയരള്. അതേപോലെ ഇതിൻ്റെ ഫ്രണ്ട് ബമ്പറൊക്കെ നോക്കാം, നമുക്ക് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഇത് കുറച്ച് മോഡിഫൈ ചെയ്തിട്ടുണ്ടോ ഇവിടെ ഇവിടെ ഇതിൻ്റേതായ ഒരു അറബിക് സ്റ്റൈലൊക്കെ മോഡിഫൈ ചെയ്തിട്ടുണ്ട് ഈ ഒരു വാഹനം. ഇവിടെ വലിയൊരു ബമ്പർ കാണാം ഫ്രണ്ടിൽ. അതിന് തന്നെ നല്ല വീതിയുണ്ട്. നല്ല ഉറപ്പുള്ളൊരു മെറ്റൽ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ബമ്പർ ഡിസൈൻ ചെയ്ത് ഇതിൻ്റെ ഫ്രണ്ടിൽ. അതേപോലെ ഇതിന് വലിയ ടയറൊക്കെ ഉണ്ട്. ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ വാഹനത്തിനുള്ള പോലെ തന്നെ വലിയ സൈസുള്ള ടയർ. അതേപോലെ ഈ ഒരു ഇതിൻ്റെ ചെറിയ കുഞ്ഞ്, അതേപോലെ ഇതിൻ്റെ ഗ്രില്ലൊക്കെ കൂടെ കാണാം. അതിൻ്റെ ഗ്രില്ലിനൊക്കെ നല്ല സൈസ് കിട്ടും, നല്ല വലുപ്പമുണ്ട്. അതൊക്കെ ഇതിനെ ശരിക്കും നല്ല ലുക്ക് കൊടുക്കുന്നുണ്ട് ഈ ഒരു വാഹനത്തിന്. ഫോർഡിൻ്റെ ഈ ഒരു ലോഗോ കൂടെ കാണാം. അതിൻ്റെ ഫ്രണ്ട് ക്യാമറയൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡ്രൈവറുടെ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിൽ എന്താ ഉള്ളതെന്ന് നമുക്ക് കാണാൻ സാധിക്കില്ല. അത്രയും ഉയരമുണ്ട്. ഈ ഒരു ബോണറ്റിന് തന്നെ ഒരു 6 ഫീറ്റ് ഉയരമുണ്ട്. ഇതിൻ്റെ എഞ്ചിൻ വരുന്നത് 6700 cc ആട്ടോ. അതേപോലെ അതിൻ്റെ ഈ ഒരു ടയറിന് നമ്മുടെ നാട്ടിലെ ബസ്സിൻ്റെയൊക്കെ ആ ഒരു ടയറിൻ്റെ സൈസ് ഉണ്ട് കേട്ടോ. അത്രയും വലിയ വെളുത്തും ഹൈറ്റൊക്കെ ഉള്ള ടയറാണ്. അതേപോലെ ഇത് ഇതിൻ്റെ എഞ്ചിനും അത്ര ഹെവി കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടയറൊക്കെ അത്ര ഹെവിയാണ്. ഇതിൻ്റെ ബോണറ്റ് തുറക്കുന്ന ലോക്കിംഗ് മെക്കാനിസം ഒക്കെ അവിടെ ഉള്ളത്. അതേപോലെ F650 എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു സൈഡിലെ മിറർ അടിപൊളി കേട്ടോ. ഈ ഒരു മിറർ ഇങ്ങനെ പുറത്തേക്ക് തള്ളി വരും. കാരണം അതിൻ്റെ ബാക്കിൽ വല്ല ടോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു മിറർ ഇങ്ങനെ പുറത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പുറത്തേക്ക് അകത്തേക്കൊക്കെ പോകും ഈ ഒരു മിറർ. അതേപോലെ അത് ഫോൾഡ് ചെയ്യും, ഉള്ളിലേക്ക് മടങ്ങാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഇവിടെ ഇതിൻ്റെ ബാഡ്ജിങ് ആണ് കേട്ടോ, F650 എന്ന് കേട്ടോ. ഈ ഒരു സെഗ്മെൻറ്റ് വാഹനത്തിൻ്റെ പേര് സൂപ്പർ ഡ്യൂട്ടി എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് സൂപ്പർ ഡ്യൂട്ടി തന്നെയാണ്. അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ് ഈ ഒരു വാഹനം. നല്ല ബിൽഡ് ക്വാളിറ്റിയൊക്കെ ഉള്ള വാഹനമാണ്. അതേപോലെ അതിൻ്റെ ക്യാബിൻ്റെ സ്റ്റെപ്പ് കൂടെ കാണാം. അതിൻ്റെ ഡോറ് തുറക്കുമ്പോൾ ഒരു സ്റ്റെപ്പും കൂടി പുറത്തേക്ക് കയറാണ്ട്. അതേപോലെ ഈ കാണുന്നതിൻ്റെ ഫ്യൂവൽ ടാങ്ക് കേട്ടോ. ഇവിടെ എൻ്റെ ഡീസലിൻ്റെ ടാങ്ക് കാണാം. ഈ ടാങ്കിൻ്റെ മേലെ ഇതിൻ്റെ സ്റ്റെപ്പൊക്കെ ഫിറ്റ് ചെയ്തിട്ടോ. അപ്പോൾ അതിന് 2 ഡീസൽ ടാങ്ക് വരുന്നുണ്ട്. ഒന്ന് അപ്പുറത്തെ സൈഡിലൊരു ടാങ്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല കപ്പാസിറ്റി ഉള്ള ടാങ്കാണ്. കാരണം ഇത് ഇതിൻ്റെ എഞ്ചിന് കപ്പാസിറ്റി കൂടുതലുള്ളതിനെ കൊണ്ടത് ഡീസൽ ലേശം കുടിക്കുന്നത് കൂടുതലാണ്. അതേപോലെ അതിന് 2 ഡോറ് വരുന്നുണ്ട്. ഒരു സൈഡിൽ 4 സീറ്റ് കൺഫിഗറേഷനാണ്. അതേപോലെ അതിൻ്റെ ബാറ്ററി, അതേപോലെ അതിൻ്റെ എക്സോസ്റ്റ് പൈപ്പൊക്കെ കാണാം. അതുപോലെ മോഡിഫൈ ചെയ്ത് ഫിറ്റ് ചെയ്തോ ഈ എക്സോസ്റ്റ് പൈപ്പൊക്കെ. അത് കാണാൻ നല്ല രസമാണ് കേട്ടോ. നല്ല വണ്ണം കൂടിയിട്ടുള്ള സൈലൻസറാണ്. കാരണം അതിന് നല്ല പുക പുറത്തേക്ക് വരും, ഡീസൽ കറുപ്പ് പുക വരും. ഇതുപോലെ ഇതിൻ്റെ ബാറ്ററി ഇവിടെ കാണാം. ഇവിടെ 2 ബാറ്ററി പാക്ക് ഉണ്ട്. 24 വോൾട്ട് ആണോ എന്ന് സംശയം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 12 വോൾട്ട്. ഈ 2 ആൾട്ടർനേറ്ററൊക്കെ വരുന്നുണ്ട്. ഞാൻ വർക്ക് എടുത്ത വാഹനത്തിനൊക്കെ 2 ആൾട്ടർനേറ്റർ സംഭവമൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ റിയറിലെ ടയർ, റിയറൊക്കെ കാണാം. റിയറിൽ ഒരു ടോഹൂക്കോ വരുന്നുണ്ട്. അതൊരു അതുപോലെ റിയറിലെ ഡോറ് ആ സംഭവങ്ങളൊക്കെ ഇവിടെ കാണാം. ഈ ഒരു ഹുക്ക് ഇതിൽ വെറുതെ ഫിറ്റ് ചെയ്തോ. അത് പ്ലാസ്റ്റിക് കേട്ടോ, ഇതിന് വെയിറ്റ് ഒന്നുമില്ല. പ്ലാസ്റ്റിക് പോലത്തെ ഒരു സംഭവം വേറെ ഡമ്മി കാണാൻ വേണ്ടി വെച്ചാണ്. കാണാൻ രസമുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ സൈസിനുള്ള ഹുക്കാണ്. അതേപോലെ ഇവിടെ ഒരു എയറിൻ്റെ പൈപ്പിന് കണക്ഷനൊക്കെ ഉണ്ട്. അതേപോലെ ഇവിടെ റിയറിൽ ടോ ചെയ്യുന്ന സംഭവത്തിലേക്ക് പവർ കണക്ട് ചെയ്യാനുള്ള കേബിൾ കാര്യങ്ങളൊക്കെ കാണാം. അതിൻ്റെ സോക്കറ്റ് അവിടെ. ഈ വാഹനം നല്ല ടോയിങ് കപ്പാസിറ്റി ഉള്ള വാഹനം കേട്ടോ. അതുകൊണ്ട് തന്നെ വലിയ ഹുക്കൊക്കെ കാണാം. കെട്ടി വലിക്കാൻ നല്ല കപ്പാസിറ്റിയാണ് ഈ ഒരു വാഹനത്തിന്. കാരണം അത്രയും വലിയ ടയറും അത്രയും വലിയ എഞ്ചിനൊക്കെ ഉള്ള എന്തിനും തയ്യാറായി നിൽക്കുന്നൊരു വാഹനമാണിത്. സത്യം പറയാച്ചാൽ റിയറിൽ ഇതിൻ്റെ ഇതിൻ്റെ ഹൗസിംഗ് ഒക്കെ ആണ്. അതിൻ്റെ അടിയിൽ ഇതിന് എയർ സ്പ്രിംഗ് ഒക്കെ വരുന്നുണ്ട്. അവർ മോഡിഫൈ ചെയ്താണ്.
ഇത് എയർ സ്പ്രിംഗ് ആണ്. സാധാരണ കോയിൽ സ്പ്രിങ്ങും ലീഫൊക്കെ വരൽ, ഇതിന് എയർ സസ്പെൻഷനൊക്കെ അവർ കയറ്റിയിട്ടുണ്ട്. ഇവിടെ കാണാം അതിൻ്റെ റിയറിലെ ഹൗസിംഗ് ഒക്കെ കാണാം. ഹൗസിങ്ങിനൊക്കെ നല്ല സൈസ് ഉണ്ട്, കാരണം അത്രയും ടോർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സംഭവമാണ് അതൊക്കെ. അതേപോലെ അത് ഇവിടെ യു എയിൽ ഉള്ള ഒരു വർക്ക്ഷോപ്പ് ടീമിൻ്റെ ആട്ടോ ഈ ഒരു വാഹനം. അതേപോലെ അതിൻ്റെ റിയറിലെ ഈ റിയറിലെ ടയറൊക്കെ കാണാം. അതിൻ്റെ റിയറിലെ ടയറിന് ലേശം വിടുത്ത് ലേശം കൂടുതലാണ്. ഇത്രയും വീതിയിലുള്ള ടയർ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഈ ഒരു ടയർ ഈ ഒരു ഫ്ലൈറ്റിനൊക്കെ വരുന്ന ടയർ പോലെ ഉണ്ട് ഇത് കണ്ടിട്ട്. അതേപോലെ വോൾവോൻ്റെ ട്രക്കിനൊക്കെ ഫ്രണ്ടിൽ വരുന്ന ഒരു ടയറുണ്ട്, ലേശം വീതിയില്ല, അതേപോലെ ഉണ്ട്. അതേപോലെ അതിൻ്റെ എക്സോസ്റ്റ് പൈപ്പ്, ഈ സൈഡിലൊരു എക്സോസ്റ്റ് പൈപ്പ് ഉണ്ട്. ഈ ടയർ കാണാം, ഈ ടയർ 12 ഇഞ്ചിൽ കൂടുതൽ വീതി ഉണ്ട് കേട്ടോ, നല്ല വീതി ഉണ്ട് ഈ ഒരു ടയർ. ഈ വോൾവോൻ്റെ ഫ്രണ്ടിൽ, വോൾവോ ട്രക്കിന് ഫ്രണ്ടിൽ വരുന്ന ടയറുണ്ട്, ഒരു സ്പെഷ്യൽ ടയറാണ്, ലേശം വീതി കൂടുതലുള്ള, അതേപോലെ ഉണ്ട് ഏകദേശം കണ്ടു കഴിഞ്ഞാൽ. ഇതിൻ്റെ തൊട്ടടുത്ത് ഒരു നോർമൽ പിക്കപ്പ് ഉണ്ട് കേട്ടോ, അതിൻ്റെ ടയർ അവിടെ കാണുന്നത് കേട്ടോ. ഫോർഡിൻ്റെ F150 വരുന്ന ടയർ അങ്ങനത്തെ ടയറാണ്. അപ്പോൾ അതിനേക്കാട്ട് എത്രയോ സൈസ് ഉണ്ട് ഈ ഒരു ടയർ. ശരിക്കും ഒരു വലിയ ലോറീൻ്റെ ടയറിന് അത്ര സൈസ് ഉണ്ട്. പക്ഷേ ആ ലോറീൻ്റെ ടയറിനെക്കാട്ടും കാണാൻ നല്ല രസമുണ്ട്, നല്ല ക്രോം ഫിനിഷിംഗ് ഒക്കെ ഉണ്ട് ഇതിൽ. ഇതിൻ്റെ ആക്സിൽ സെപ്പറേറ്റ് ഊരിയെടുക്കാൻ തോന്നുന്നു, ഈ ലോറിയൊക്കെ ഉള്ള പോലെ അങ്ങനെയാണ് തോന്നുന്നത്. അതിന് ഒരു കവറിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ഹബിൻ്റെ വില കൊണ്ട് മനസ്സിലാവില്ല. അതേപോലെ ഇതിൻ്റെ ടയറിൻ്റെ സൈസ് കൂടെ കാണാം, 22 റേഡിയസ്. അതേപോലെ 455 ഈ ഒരു ടയറിൻ്റെ വീതി കേട്ടോ. അതേപോലെ ഈ സൈഡിലുള്ള ഡീസലിൻ്റെ ടാങ്ക് കാണാം. അതേപോലെ അതിലൂടെ നമുക്ക് ഇതിൻ്റെ പ്രൊപ്പലർ ഷാഫ്റ്റൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. വാഹനത്തിന് അത്രയും ഉയരമുണ്ട്. റിയറിലെ ആ ഒരു സസ്പെൻഷൻ്റെ ലിങ്കേജ് മെക്കാനിക്സ് കൂടെ കാണാം, നല്ല ഹെവി ആയിട്ടുള്ള സാധനമാണ്. അതേപോലെ റിയറിലെ ഡിസ്ക് ബ്രേക്കൊക്കെയാണ് വരുന്നത്, ഡ്രം ബ്രേക്കല്ല, റിയറിലെ 4 വീലും ഡിസ്ക് ബ്രേക്ക് സംഭവമൊക്കെ ഉണ്ട്. എല്ലാ ഹെവി ആയിട്ടുള്ള ഡിസ്ക്കൊക്കെയാണ് വരുന്നത്. അതേപോലെ റിയറിലെ പ്രൊപ്പലർ ഷാഫ്റ്റ്, ഇവിടെ അതിൻ്റെ പ്രൊപ്പലർ ഷാഫ്റ്റ് കാണാം കേട്ടോ. ആ പ്രൊപ്പലർ ഷാഫ്റ്റിൻ്റെ എൻഡിൽ ഈ ഡ്രം പോലത്തെ സംഭവം കാണുന്നതിൻ്റെ പാർക്ക് ബ്രേക്ക് കേട്ടോ. പാർക്ക് ബ്രേക്കിൻ്റെ ഡ്രമ്മാണ്. അത് ചില വാഹനങ്ങളിലൊക്കെ ആ ഒരു ഡിസൈനിങ് വരുന്നുണ്ട്. റേഞ്ച് റോവറിൻ്റെ ഡിഫൻഡറിനൊക്കെ അങ്ങനത്തെ ഡിസൈനിങ് വരുന്നുണ്ട്, ഇങ്ങനെ ഒരു ഡ്രം കൊടുക്കുന്നുണ്ട്. ആ ഡ്രമ്മിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ പാർക്ക് ബ്രേക്കിൻ്റെ ഷൂ മെക്കാനിക്സൊക്കെ ഉള്ളത്. അതേപോലെ ഇവിടെ ഒരു ഫിൽട്ടർ കാണുന്നുണ്ട്. ഇത് എന്ത് ഫിൽട്ടറാണ് എനിക്ക് മനസ്സിലായില്ല, ഡീസൽ ഫിൽട്ടറോ എഞ്ചിൻ ഓയിലിൻ്റെ ഫിൽട്ടറോ അങ്ങനെ എന്തൊരു സംഭവമാണിത്. അതേപോലെ അതിൻ്റെ അപ്പുറത്തായിട്ട് ഇതിൻ്റെ ABSൻ്റെ മൊഡ്യൂളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ അതിൻ്റെ ABSൻ്റെ മൊഡ്യൂളും അതിൻ്റെ ഓയിലിൻ്റെ റിസർവോയറൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഇതിൻ്റെ ബ്രേക്കിനൊക്കെ ലേശം കപ്പാസിറ്റി വേണം കേട്ടോ, അല്ലെങ്കിൽ വാഹനം പിടിച്ചാൽ നിൽക്കില്ല, കാരണം അത്രയും ഹെവി ഉണ്ട്, ഹെവി ആയിട്ടുള്ളൊരു ട്രക്കാണിത്. അതേപോലെ ഇവിടെ അതിൻ്റെ ഡീസൽ ടാങ്ക്, ഈ ഇത് രണ്ടാമത്തെ ഡീസൽ ടാങ്ക് കേട്ടോ. ഇതിന് മൈലേജ് ചിലപ്പോൾ ഒരു 3ഓ 4ഓ ഇങ്ങനെയൊക്കെ മൈലേജ് ഉണ്ടാവുള്ളൂ, കാരണം അത്രമാത്രം ഉണ്ട് ഈ ഒരു വാഹനം. ഇതിൻ്റെ ഫ്രണ്ടിലെ സസ്പെൻഷൻ നോക്കാം, അതിൻ്റെ അകത്ത് കൂടെ ഇങ്ങനെ കയറി നോക്കുന്ന സമയത്ത് ഇവിടെ അതിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ്റെ സെൻസറാണ് കാണാം, റൈഡ് ഹൈറ്റ് സെൻസറാണ്. സസ്പെൻഷൻ എത്ര മാത്രം പൊന്തിയെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൂ. അതേപോലെ ഫ്രണ്ടിലും എയർ സ്പ്രിംഗ് ഉണ്ട്. ഈ എയർ സ്പ്രിങ്ങിൽ കാറ്റില്ല കേട്ടോ, അതിങ്ങനെ ചപ്പിക്കിടക്കുകയാണ്. അതേപോലെ ഇവിടെ കുറേ അതിൻ്റെ സ്റ്റോപ്പർ സംഭവങ്ങളൊക്കെ ഉള്ള സസ്പെൻഷൻ്റെ കുറേ മെക്കാനിസങ്ങൾ. അതേപോലെ ഇതിൻ്റെ സ്റ്റെബിലൈസർ റോഡിൻ്റെ ബുഷ് പൊട്ടിയിട്ടുണ്ട്. കംപ്ലീറ്റ് മെറ്റലാട്ടോ, നല്ല ഹാർഡായിട്ടുള്ള മെറ്റലാണ്. അതുകൊണ്ട് തന്നെ ഈ വാഹനം അത്ര പെട്ടെന്ന് കംപ്ലൈൻ്റ് ഒന്നും വരില്ല. അതേപോലെ ഇവിടെ AC കംപ്രസറൊക്കെ കാണാം, ഇതിൻ്റെ എഞ്ചിൻ്റെ ബെൽറ്റ് കാര്യങ്ങളൊക്കെ കാണാം. ഇതിന് വലിയ ചെയ്സൊക്കെ വരുന്നുണ്ട് ഈ ഒരു വാഹനത്തിന്. അതേപോലെ അതിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് പോയൊക്കെ, അപ്പുറത്തെ സൈഡിൽ വീലാർച്ചിനുള്ള കൂടെ അതിൻ്റെ സ്റ്റെയറിംഗ് ബോക്സൊക്കെ കാണാം. ഈ ടാറ്റാ സുമോയിലൊക്കെ വരുന്ന അതേപോലത്തെ ഒരു പഴയകാലത്തെ ടെക്നോളജിയുള്ള ഒരു സ്റ്റെയറിംഗ് ബോക്സ് മെക്കാനിക്സൊക്കെ ഉണ്ട്. അതേപോലെ ഇവിടെ അതിൻ്റെ ബ്രേ പവർ സ്റ്റെയറിങ്ങിൻ്റെ റിസർവോയറൊക്കെ കാണാം. അതേപോലെ ഇവിടെ ഒരു സസ്പെൻഷൻ്റെ സെൻസർ വരുന്നുണ്ട്, ഹൈറ്റ് സെൻസർ. ഇതിൻ്റെ സ്റ്റെയറിംഗ് ബോക്സ് കേട്ടോ, ഇത്തരം മെക്കാനിസങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. നല്ല ഹെവി ആയിട്ടുള്ളൊരു വാഹനം കേട്ടോ, അത് ഓടിച്ച് കൊണ്ടുനടക്കാൻ ലേശം ടഫാണ്. അതേപോലെ അതിൻ്റെ ഓപ്ഷനൊക്കെ വരുന്നുണ്ട്, 4x4 കുറേ ഓപ്ഷനൊക്കെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഈ ചെറിയൊരു ടെക്നിക്കൽ ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.